അതിനെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊന്നും ഇതൊന്നും അതിനെ ബാധിക്കുന്നതല്ല ഐ ജി എസ് ടി അടച്ചോ ഇല്ലയോ എന്നുള്ളത് ഈ ഏറ്റവും പ്രധാനമായ ആരോപണത്തെ ബാധിക്കുന്ന ഒന്നല്ല ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതിലേക്ക് തിരിച്ചു തിരിച്ചുവാ ഇതിലേക്ക് തിരിച്ചു തിരിച്ചുവാ എല്ലാവരും ഇതിലേക്ക് തിരിച്ചു പോവാം ഇതിനാണ് നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടത് സർവീസ് പ്രൊവൈഡ് ചെയ്യാതെ ഈ പണത്തിൻ്റെ കൈമാറ്റം നടന്നതിനെ പറ്റിയാണ് അതാണ് അതാണ് അതിൻ്റെ കേസ് സലി മുഹമ്മദ് ചേരുന്നു സാലി നികുതി അടച്ചോ ഇല്ലയോ എന്നത് പ്രശ്നമേ അല്ല എന്നാണ് പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ആവർത്തിക്കുന്നത് മാത്യു കുഴൽനാടൻ മാപ്പ് പറയുന്ന വിഷയം വന്നപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞുപാർന്നതും നമ്മളിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടു എങ്ങനെയാണ് ഈ ഒരു പ്രതികരണത്തെ നമ്മൾ വീക്ഷിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇന്നലെ വരെ മാത്യു കുഴൽനാടനും വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാർക്കെല്ലാം ജി എസ് ടി ആയിരുന്നു പ്രശ്നമെങ്കിൽ ഇന്നത്തെ പ്രധാന പ്രശ്നം ജി എസ് ടി അല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാ നിലപാട് അതിന് കാരണമുണ്ട് കാരണം ജി എസ് ടി അടച്ചില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളുടെ ആക്ഷേപം രണ്ട് ദിവസങ്ങളായി ജി എസ് ടി അടച്ചതിൻ്റെ മുഴുവൻ രേഖകളും പുറത്തു വന്നു അപ്പോൾ ജി എസ് ടി അല്ല പ്രശ്നം ഈ പണം കൈമാറ്റമാണ് പ്രശ്നം എന്ന ലൈനിലേക്ക് പ്രതിപക്ഷ നേതാവ് ഇന്ന് വിഷയത്തെ മാറ്റുകയാണ് അതിൽ ഒരു രണ്ടെണ്ണ കാര്യമൊന്ന് ഈ വിഷയത്തിൽ താനാണ് ആദ്യം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ സതീശൻ പറയുന്നുണ്ട് അത് കൃത്യമായി മാത്യു കുഴൽനാടിനെതിരെയുള്ള ഒരു ഒളിയമ്പ് തന്നെയാണ് കാരണം ഈ വിഷയം ഈ വിഷയം സജീവമായി നിലനിർത്തിക്കൊണ്ടുവന്നതും നിരന്തരം വാർത്താ സമ്മേളനം നടത്തി വന്നതും നമുക്കൊക്കെ അറിയുന്നതുപോലെ മൂവറ്റുഴ എം എൽ എ മാത്യുക്കുഴൽനാടനാണ് പക്ഷേ അത് കുഴൽനാടിൻ്റെ ഇഷ്യൂ അല്ല താൻ ഉയർത്തിയ ഇഷ്യൂ ആണ് എന്ന് അദ്ദേഹം വി ഡി സതീശൻ ഇന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു ഒപ്പം കുഴൽനാടനെ തിരുത്തുകയും ചെയ്തു കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ജി എസ് ടി കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച ആ മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജി എസ് ടിയെ സംബന്ധിച്ച് ചർച്ചകളിലേക്കാണ് കേന്ദ്രീകരിച്ചത് ജി എസ് ടി അടച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു വാദം ജി എസ് ടി അടച്ച പോലും പിന്നീട് പുറത്തു വന്നു പക്ഷേ വാർത്താസമ്മേളനത്തിൽ മാത്തിക്കുഴൽനാടൻ പറഞ്ഞത് ജി എസ് ടി അടച്ചിട്ടില്ല നികുതി അടയ്ക്കാതെ നടന്നത് നടത്തിയത് ഈ സേവനത്തിന് നൽകിയ പണമല്ല തുടങ്ങിയ വാദങ്ങളൊക്കെ ആയിരുന്നു ഉന്നയിച്ചിരുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാത്യു മാത്തിക്കുഴൽനാടനെ തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുഴൽനാടനോട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആരും ഗോൾ പോസ്റ്റ് മാറ്റാൻ നോക്കണ്ട പ്രധാന വിഷയം ഇത് തന്നെയാണ് എല്ലാവരും ഇതിൽ തന്നെയാണ് കേന്ദ്രീകരിക്കേണ്ടത് ജി എസ് ടിയിലല്ല കേന്ദ്രീകരിക്കേണ്ടത് ഈ ഇടപാ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച ആരോപണങ്ങളിലാണ് കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് അതിന് രണ്ട് അർത്ഥമുണ്ട് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ അത്തരം ഒരു നിലപാടെടുത്തതിൽ ഒന്ന് ജി എസ് ടി കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല എന്ന് പ്രതിപക്ഷ നേതാവിന് മനസ്സിലായി കാരണം ആ ആ വാദം നിലനിൽക്കില്ല എന്ന് മനസ്സിലായി മറ്റൊന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു കോൺഗ്രസ് നേതാവായ മാത്യുക്കുഴൽനാടൻ ഈ വിഷയത്തിൽ സജീവമായി നിരന്തരം വാർത്താ സമ്മേളനം നടത്തുകയൊക്കെ ചെയ്യുന്നതിൽ ഒരതൃപ്തി പ്രതിപക്ഷ നേതാവിനുണ്ട് താനും അപ്പോൾ മാത്യുക്കുഴൽനാടിനെ തിരുത്തുക എന്ന ഒരു ലക്ഷ്യം മറ്റൊന്ന് ജി എസ് ടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്ന രണ്ടാമത്തെ ലക്ഷ്യവും ആ രണ്ട് ലക്ഷ്യങ്ങളോടും കൂടി തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിന് വന്നത് എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ അദ്ദേഹം നേരിട്ട് അതിലേക്ക് കടന്നില്ല ചില ആളുകൾ ആ ചോദ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു മെഡിക്കൽ കോർപ്പറേഷനിൽ നിന്ന് അഴിമതി നടന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയാണ് അദ്ദേഹം തുടങ്ങിയതെങ്കിലും മറ്റൊരു ചോദ്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇതിലേക്ക് വിശദീകരിക്കുകയായിരുന്നു അതിനർത്ഥം മാത്യു ുഴൽനാടന് മറുപടി നൽകാൻ വേണ്ടി തന്നെയാണ് സതീശൻ വാർത്താ സമ്മേളനം എന്ന് തന്നെയാണ് തന്നെയാണ് അതിന് മറുപടി അദ്ദേഹം മടങ്ങിയത് ശരി വ്യക്തമാണ് മാത്യു കുഴൽനാടൻ മാപ്പ് പറയണോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും നികുതി അടച്ചോ ഇല്ലയോ എന്നതല്ല പ്രധാന പ്രശ്നമെന്ന് പറയുകയും ചെയ്ത വി ഡി സതീശന്റെ വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇന്ന് കണ്ടത് കേട്ടത് അതിന്റെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്